ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണിത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തീയൊന്നും കത്തിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റൊക്കെ മതി കേട്ടോ, 10 മിനിറ്റ് തന്നെ അധികമാണ്. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നോക്കാം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം ഞാനിതാ ഇവിടെ 2 പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓരോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 30 രൂപയുടെ 2 പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ഞാൻ. മിക്സിയിലിട്ടാൽ നല്ലോണം പൊടി പൊടിയായി പോവും, അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു പൊട്ടി അങ്ങനെ കിടക്കുന്ന രീതിയിലാണ് നല്ലത്. ഇതാ ഇതുപോലെ അപ്പോൾ അത് നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വെച്ചിട്ട് കുത്തിച്ചതച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഓരിയോ ബിസ്ക്കറ്റിലോട്ട് ഒരു ചെറിയൊരു നനവിന് വേണ്ടിയിട്ട്, ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു നനവേ ഉണ്ടാവുള്ളൂ, നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടി കിടക്കണം ആ ഒരു ലെവലിൽ. നല്ലോണം കുതിരാൻ പാടില്ല, ആ ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു ക്രഞ്ചിനെസ് വിടാൻ പാടില്ല കേട്ടോ. ഇനി ഇവിടെ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ ഇതുപോലെ പകുതി എടുത്തിട്ടൊന്നിങ്ങനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ എന്തെങ്കിലുമൊക്കെ പുരട്ടിയിട്ട്, നെയ്യോ ഓയിലോ ബട്ടറോ പുരട്ടിയിട്ട് ചെയ്താലും മതി. ഇനി ഇവിടെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതാ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫാക്കിയിട്ട് അത് എടുത്താൽ മതി. കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യം നമുക്ക് ഇതിനുള്ളൂ, കൂടുതലൊന്നും ആവശ്യമല്ല. എന്നിട്ട് അത് സെക്കൻഡ് ലെയർ ആയിട്ട് ഇതാ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിക്ക് തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ കേക്കിൻ്റെ ലെയറൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി പകുതിയുള്ള ഓരിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ഇതുപോലെ ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴത്തെ ലെയറിൽ ചെയ്ത പോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും കഴിയുന്ന രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഒരേ ലെവലിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 20 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അങ്ങ് കത്തിക്കൊണ്ട് അടർത്തി കൊടുക്കാം. നിങ്ങൾക്ക് പാലിന് പകരം നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. മെൽറ്റ് ചെയ്ത ബട്ടർ യൂസ് ചെയ്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് സൈഡൊക്കെ അടർത്തിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് കമഴ്ത്തിയിട്ടുണ്ട്. അപ്പം അടിപൊളി ചോക്ലേറ്റ് കേക്ക്, ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ പോലും കത്തിക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ചോക്ലേറ്റ് കേക്കാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ കേക്കിന് വാശി പിടിക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാക്കി നോക്കണം, വലിയ ചിലവുകളൊന്നും വരാത്തൊരു കേക്കാണ്. മൈദയോ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.